ലാലിഗയിൽ റയൽ മാഡ്രിഡ് വിജയക്കുതിപ്പ് തുടരുകയാണ്. ലീഗിലെ നാലാം മത്സരത്തിൽ റയൽ ബെറ്റിസിനെ പരാജയപ്പെടുത്തിയാണ് റയൽ മാഡ്രിഡ് നാലാം ജയം സ്വന്തമാക്കിയത്. സാന്റിയാഗോ ബെർണബ്യുവിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു റയലിന്റെ വിജയം. ബ്രസീലിയൻ താരങ്ങളായ വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ എന്നിവർ റയലിനായി ലക്ഷ്യം കണ്ടപ്പോൾ കനാലസ് ആണ് ബെറ്റിസിന്റെ ഗോൾ നേടിയത്. മത്സരത്തിന്റെ ഒമ്പതാം മിനിറ്റിൽ തന്നെ റയൽ മാഡ്രിഡ് മുന്നിലെത്തി. അലാബയുടെ അസിസ്റ്റിൽ നിന്ന് വിനീഷ്യസ് ആയിരുന്നു പന്ത് വലയിലെത്തിച്ചത്. എന്നാൽ പതിനേഴാം മിനിറ്റിൽ കനാലസ് ബെറ്റിസിനെ ഒപ്പമെത്തിച്ചു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിപ്പിരിഞ്ഞ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ 65ാം മിനിറ്റിൽ വാൽവർദയുടെ അസിസ്റ്റിൽ നിന്ന് റോഡ്രിഗോ റയലിന് വിജയ ഗോൾ സമ്മാനിച്ചു. കോച്ച് കാർലോ അൻസലോട്ടിക്ക് കീഴിൽ 4-3-3 ഫോർമേഷനിൽ ഇറങ്ങിയ റയൽ മാഡ്രിഡിനായി തിബോത്ത് കോർട്ടുവ, കാർവഹാൽ, മിലിറ്റാവോ, അലാബ, മെൻഡി, മോഡ്രി, ചുവാമെനി, കമവിംഗ, റോഡ്രിഗോ, കരീം ബെൻസേമ, വിനീഷ്യസ് ജൂനിയർ എന്നിവർ ആദ്യലെവനിലും ടോണി ക്രൂസ്, ഫെഡറിക്കോ വാൽവർദെ, ഡാനി സബയോസ്, അന്റോണിയോ റുഡിഗർ എന്നിവർ പകരക്കാരായും കളത്തിലിറങ്ങി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 51% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് റയൽ ബെറ്റിസ് ആയിരുന്നു. 8 ഷോട്ടുകളാണ് റയൽ ബെറ്റിസ് തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 514 പാസുകൾ 87% കൃത്യതയോടെ റയൽ ബെറ്റിസ് പൂർത്തിയാക്കി. 22 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 494 പാസുകൾ 90% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. ജയത്തോടെ ലാലിഗയിൽ 4 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായി റയലാണ് ഒന്നാമത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.